ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കിസാൻ വാണി എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ പ്രിയ ശ്രോതാക്കളെ തൊടുപുഴ വെള്ളിയാമറ്റത്തെ കർഷകയായ ശ്രീമതി ഷൈനി ബെന്നി മക്കളായ ജോർജ് ബെന്നി മാത്യു ബെന്നി റോസ്മേരി ബെന്നി എന്നിവരുടെ കാർഷിക അനുഭവങ്ങളാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ ഇന്ന് കിസാൻ വാണി ടീം എത്തിയിരിക്കുന്നത് വെള്ളിയാമറ്റത്തെ ഷൈനി ബെന്നി കിഴക്കേപ്പറമ്പിലിന്റെ അടുത്താണ് ഒരുപക്ഷെ ശ്രോതാക്കളെല്ലാം അറിഞ്ഞിട്ടുള്ള വാർത്തയായിരിക്കാം കുറേ പശുക്കൾ ഒന്നിച്ച് കപ്പത്തുലി തിന്ന് ചത്തുപോയ വീടാണ് ഇത് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി രാത്രിയാണ് ആ സംഭവം ഉണ്ടായത് നമുക്ക് ചേച്ചിയുടെ കാർഷിക പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാം അതോടൊപ്പം തന്നെ ആ സംഭവത്തിന്റെ കാര്യങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം ചേച്ചി നമസ്കാരം ചേച്ചി അന്ന് ഈ ഡിസംബർ മുപ്പത്തി ഒന്നിനാണല്ലോ ഈ പറഞ്ഞ സംഭവം ഉണ്ടായത് അത് എങ്ങനെയായിരുന്നു അതൊന്ന് പറയാമോ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി ഏകദേശം ഒരു മണി കഴിഞ്ഞ് കാണും അന്നേരം ഇന്ന് ഞങ്ങൾ കൊടുക്കുന്ന പോലെ ഈ കപ്പത്തൊലി നന്നായിട്ട് ഉണങ്ങി തന്നെയാണ് ഞങ്ങൾ കൊടുക്കുന്നത് അതുപോലെ എന്നും കൊടുത്തതുപോലെ കൊടുത്തു കൊടുത്ത് മുറ്റത്തേക്ക് കയറിയപ്പോഴത്തേനും ഏകദേശം ഒരു അഞ്ച് മിനിറ്റായി കാണുകയായിരിക്കും അന്നേരത്തേനും കന്നാലി പതൊക്കെ കാല് തന്നുമല്ല തോന്നി ഞങ്ങൾ ഓടി ചെന്നു ഓടി ചെന്നു കഴിഞ്ഞപ്പോഴത്തേനും കന്നാലി എല്ലാം ആ കൊടുത്തതനുസരിച്ച് മിന്നപ്പറകെല്ലാം ഒന്നാകെ തിന്നി വീഴുകയും അതുപോലെ തന്നെ പെട്ടെന്ന് വയറ് വീർത്ത് വരികയും ചെയ്യുന്നൊരു കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത് അതിനുശേഷം ഞങ്ങളപ്പം തന്നെ ഈ വയറ് കമ്പിക്കുമ്പോൾ കൊടുക്കാനുള്ള മരുന്നുകൾ ഇവിടെ ഡോക്ടർ പറഞ്ഞു തന്നുകൊണ്ടായിരുന്നു അതും വെളിച്ചെണ്ണയെല്ലാം ഈ കപ്പത്തുള്ളിയുടെ കാണുന്നവര് അപ്പം തന്നെ ഞങ്ങൾ എല്ലാത്തിനും കൊടുത്തു കൊടുത്ത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞങ്ങൾ ചെയ്തു ചെയ്തു കഴിഞ്ഞിട്ടും എല്ലാം ഒരുപോലെ തന്നെ വീടിൻ്റെ ഒരു കാഴ്ചയാണ് കണ്ടത് അവസാനം കയ്യിൽ നിന്ന് എല്ലാ കാര്യങ്ങളും പോയി എന്ന് മനസ്സിലായപ്പോൾ ഞാനും കുഞ്ഞുങ്ങളും കൂടെ വീടിൻ്റെ അകത്തേക്ക് പോന്നു അന്നേരത്തെ നാട്ടുകാരും ഫോൺ വിളിച്ച് എല്ലാം എത്തിത്തുടങ്ങിയായിരുന്നു എത്ര പശുക്കളാണ് കിടാക്കളിലടക്കം പതിമൂന്നെണ്ണമാണ് മരണപ്പെട്ടത് മൊത്തം ഇരുപത്തിരണ്ടെണ്ണം ഉണ്ടായിരുന്നു ബാക്കി ഒരു കറവ് കറവ് പശുവിൽ ഒരെണ്ണം കിട്ടി രക്ഷപെട്ട് കിട്ടി പക്ഷെ അത് ഒരാഴ്ച ആകാറായപ്പോഴത്തേന് അപോർഷനായിപ്പോയി അത് വീണ് ചതവ് പൊറ്റി എൻ്റെ കഴുത്തെല്ലാം നീര് വെച്ച് ഇപ്പോഴും ഇരിക്കുന്നു പിന്നെ വേറെ ഒരു പശുക്കിടാവ് ഇങ്ങനെ മരണപ്രാവത്തിൽ പടച്ച് അതിൻ്റെ കൈക്ക് ചതവ് പൊറ്റിയത് ഒരു കാല് കുത്താൻ മേലാത്ത അവസ്ഥയിലും കഴിയുന്നു ബാക്കിയുള്ളത് ബാക്കിയുള്ള വലിയ കുഴപ്പമില്ലാതെ രക്ഷപെട്ടു അപ്പോൾ എന്തായാലും അങ്ങനെ സംഭവിച്ചു പിന്നീട് സർക്കാരിന്റെ തലത്തിലും അതുപോലെ മറ്റേ പലരുമായിട്ട് ടന്മാര് കിട്ടുകയും ചെയ്തു അല്ലേ തീർച്ചയായും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ചെയ്തു തരാനെല്ലാം അവിടെ നിന്നും ചെയ്തു തന്നു പിന്നെ യൂസഫ് അലി സാറ് അഞ്ച് ലക്ഷം രൂപയുടെ ചെക്ക് പത്ത് പശുവിനെ മേടിക്കാനുള്ളത് ജയറാം സാറും അതുപോലെ തന്നെ പത്ത് പശുവിനെ മേടിക്കാൻ അഞ്ചു ലക്ഷം രൂപയുടെ ചെക്ക് അതുപോലെ മമ്മൂക്ക ഒരു ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പൃഥ്വിരാജ സാറും രണ്ടു ലക്ഷം രൂപ തന്നു അതുപോലെ സഹായിക്കാവുന്ന പരമാവധി ആളുകളെല്ലാം പലതരത്തിൽ നമ്മളെ സഹായിച്ചിട്ടുണ്ട് ഈ പശുക്കൾ ചത്തതിനു ശേഷം പുതിയ പശുക്കളെ വാങ്ങുകയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കിട്ടുകയോ ചെയ്തിട്ടുണ്ടാവും കിട്ടിയിട്ടുണ്ട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു പശുവും മൂലോട്ട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു പശുവും കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ഒരു പശു അങ്ങനെ മൂന്നെണ്ണം ഒന്നിച്ച് പാർട്ടിയുടെ ഇതിൽ കൊണ്ടുത്തന്നു പിന്നെ ഈ പതിനാറാം തീയതി മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ അഞ്ച് ചേനയുള്ള കിടാരികളെയും നമുക്കിവിടെ കൊണ്ടുത്തന്നു പിന്നെ പി ജെ ജോസഫ് സാർ ആദ്യം തന്നെ ഒരു പശുവിനെ നമുക്ക് വീട്ടിൽ കൊണ്ടുത്തന്നു അതിനുശേഷമാണ് സി പി എം പാർട്ടിയുടേതും മന്ത്രിയുടേതും പിന്നെ അതിനിടയ്ക്ക് കത്തോലിക്ക കോൺഗ്രസിന്റെയും ഒരു പശുവിനെ നമുക്ക് വന്നു കിട്ടിയിട്ടുണ്ട് എല്ലാവരുടെയും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് സംഭവത്തിന് ശേഷം മൊത്തം എത്ര പശുക്കളെ കിട്ടി മൊത്തം പത്തു പശുക്കളെ കിട്ടി പിന്നെ പൈസ കൊണ്ട് വാങ്ങിക്കാനുള്ളത് വേറെയുണ്ടല്ലേ ഉണ്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് പശു തൊഴുത്തിനോടനുബന്ധിച്ചിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഒരു പശു പ്രസവിക്കാറായാലോ സുഖമില്ലാതായാലോ കിടാക്കളൊക്കെ കെട്ടാനായിട്ട് ഒരു ചെറിയ ഒരു തറ കോൺക്രീറ്റ് ചെയ്ത് ചെറിയ ഒരു ഷെഡ് പോലെ ഉണ്ടാക്കണം പിന്നെ എന്നെ കൊണ്ട് തന്നെ പശുവിൻ്റെ കാര്യങ്ങൾ നോക്കാൻ സാധിക്കുകയില്ല കാരണം ഇത്രയും നാളും ഇവിടെ തന്നെ ജനിച്ചു വളർന്ന കന്നാലുകളാണ് നമ്മുടെ ഇപ്പം ഉണ്ടായിരുന്നത് അതങ്ങൾക്ക് ഇച്ചിരി വെയിൽ കൂടുതൽ കൊണ്ടാലും മഴ നനഞ്ഞാലും അതുപോലെ തീറ്റക്രമത്തിൽ ഇച്ചിരി മാറ്റം വന്നാലും വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല ഇപ്പൊ വന്നത് നാലോളം ഫാമുകളിൽ നിന്നൊക്കെ ഉള്ള കന്നാലിയാണ് നമുക്ക് വന്ന് കിട്ടിയിട്ടുള്ളത് അത് നാലിനും നാല് ീതിയിലുള്ള തീറ്റക്രമങ്ങളും ശുശ്രൂഷയും കാറവയും കാര്യങ്ങളും എല്ലാം ആണ് അപ്പം അതനുസരിച്ച് എല്ലാം കാര്യങ്ങളും മുമ്പോട്ട് കൊണ്ടുപോകണം അപ്പം അതിനെനിക്ക് ഒരു നൂറ് വയസ്സുള്ള പിന്നീട് ഒരു ചാച്ചനുണ്ട് ആ ചാച്ചന്റെ ശുശ്രൂഷയും അതുപോലെ എല്ലായിട്ട് കൃത്യസമയത്ത് കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് കുട്ടികൾ മൂന്ന് പേരും സ്കൂളിലും പോകും അതുകൊണ്ട് വേറെ ആരും പകരം ചെയ്യാനായിട്ട് ഇവിടെ ഇല്ല അതുകൊണ്ട് ആരെങ്കിലും ഒരു പണിക്കാരം നിർത്തണമെന്ന് മിനിസ്റ്ററും അതുപോലെ എല്ലാവരും പറഞ്ഞിരുന്നു വന്നപ്പം കാരണം ശകലം മാറ്റം വന്നാൽ കന്നാലിക്ക് പെട്ടെന്ന് അസുഖങ്ങൾ ബാധിക്കുന്നതാണ് മാട്ടുപ്പെട്ടി ഫാമിൽ നിന്നും പിന്നെ കൃഷ്ണഗിരിയിൽ നിന്നൊക്കെയുള്ള കന്നാലി വിജയ സാറിൻ്റെ ഫാമിൽ നിന്നുള്ള കന്നാലി അങ്ങനെയുള്ള എല്ലാത്തിനും നല്ല ശുശ്രൂഷകൾ വേണം പിള്ളേര് സ്കൂളിൽ പോയി ഞാൻ തന്നെ തന്നെയുള്ളൂ എനിക്ക് ഒരു സുരക്ഷിതത്വം വേണം അപ്പം അതിനെല്ലാം ഒരു ഫാമിലിയായിട്ടുള്ള നല്ലതെന്നെല്ലാവരും പറഞ്ഞു അതുകൊണ്ട് നല്ലൊരു ഫാമിലിനെ കണ്ടെത്തി നമുക്കിവിടെ താമസിപ്പിക്കാൻ പാത്രത്തിന് ഒരു ഷെഡ് പണിതെടുക്കണം അതിനുള്ള പണികളെല്ലാം ഇപ്പം ചെറുതായിട്ട് തുടങ്ങിക്കഴിഞ്ഞു രണ്ടു ദിവസം മുമ്പ് കൃഷ്ണഗിരിന്ന് കൊണ്ടുവന്ന ഒരു പശു പ്രസവിച്ചു നല്ലൊരു പശുക്കിടാവിന് ഞങ്ങക്ക് കിട്ടി മൊത്തത്തില് വീണ്ടും എത്ര പശുക്കളായി മൊത്തത്തിൽ എണ്ണം ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് ഇനി കൊണ്ടുവരാനിരിക്കുന്നു അതിപ്പോ തൊഴുത്തിന് സൗകര്യക്കുറവുണ്ട് കുറവുണ്ട് അപ്പൊ അതനുസരിച്ച് തൊഴുത്തിന്റെ സൗകര്യം ഒക്കെ മെച്ചപ്പെടുത്തിയിട്ട് വേണം ഇനിയുള്ളത് കൊണ്ട് പിന്നെ തീറ്റയുടെ ഒരു കുറവുണ്ട് കന്നുകാലികൾ അതിനെ അതിനെങ്ങനെയൊക്കെയായിരുന്നു പരിപാലിച്ചിരുന്നത് രാവിലെ മുതലുള്ള പണികൾ അങ്ങനെയൊക്കെയായിരുന്നു ചെയ്തിരുന്നത് അത്തരം കാര്യങ്ങൾ വിശദമായിട്ടൊന്നും പറയാമോ നേരത്തെ ഞങ്ങൾ ആറക്കുളം സൊസൈറ്റിയിലാണ് പാല് കൊടുത്തുകൊണ്ടിരുന്നത് കാരണം ഞങ്ങൾക്ക് ഒരു വണ്ടി ഇല്ലായിരുന്നു ടു വീലർ പോലും ഇല്ലായിരുന്നു പിന്നെ ആറക്കുളം സൊസൈറ്റിയുടെ വണ്ടി ഇവിടെ നമ്മുടെ വീടിന് മുമ്പിൽ കൂടെ പോവുമായിരുന്നു അത് കൃത്യം നാലരയ്ക്ക് എത്തും അപ്പം ഞങ്ങൾ മൂന്നരയ്ക്ക് ഏറ്റവും കറവും കാര്യങ്ങളെല്ലാം തുടങ്ങുമായിരുന്നു അത് കഴിഞ്ഞ് മോന് പതിനെട്ട് വയസ്സായി കഴിയുമ്പോൾ ഞങ്ങൾ ടു വീലർ മേടിച്ച് ഞങ്ങൾ വെള്ളിയാമറ്റം പഞ്ചായത്തിലേക്ക് പാല് കൊടുക്കാൻ തുടങ്ങി അതിനുശേഷം പിന്നെ ഒരു കാലിത്തിരിയുടെ പ്രശ്നം വന്നു തന്നാൽ തീർത്തും ഒരു ക്ഷീണാവസ്ഥയിലായിരുന്നു അവിടെ നിന്നെല്ലാം ഞങ്ങൾ പച്ച പച്ചപിടിച്ച് മുമ്പോട്ട് ചെയ്ത് വന്ന ഒരവസ്ഥയിലാണ് വീണ്ടും അടുത്ത ദുരന്തമായി കപ്പത്തുള്ളിയുടെ അത് സംഭവിച്ചത് അതുവരെ രാവിലെ കറവയൊക്കെ നടത്തിയിരുന്നെല്ലാം നമ്മൾ എത്ര ഉപയോഗിച്ചാണോ നമ്മൾ കൈകൊണ്ട് കറക്കായിരുന്നു ഞങ്ങൾ കൈകൊണ്ട് തന്നെയാണ് കറന്നുകൊണ്ടിരുന്നത് ഞാനും പിള്ളേരും മാറിമാറി സാഹചര്യം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു അപ്പോൾ പിള്ളേരെന്ന് പറഞ്ഞാൽ ജോർജും മാത്യുവും കറക്കാൻ സഹായിക്കുമായിരുന്നു വോർജും മാത്യവും നന്നായിട്ട് കറക്കുമായിരുന്നു പിന്നെ ഉച്ചയ്ക്കൊക്കെ പിള്ളേർ സ്കൂളിൽ പോയിക്കുമ്പോൾ ഞാൻ തന്നെയാണ് ഉണ്ടായിരുന്നത് അന്നേരം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പോലെ എല്ലാം ഞാൻ കറന്ന് എല്ലാം റെഡിയാക്കുമായിരുന്നു പിന്നെ ബാക്കി ജോർജ് സ്കൂളിൽ നിന്ന് വന്ന് സാറിനെ സാഹചര്യം അറിയാതുകൊണ്ട് സാർ സാർ ജോർജിന് ഇവിടും ജോർജ് ഇവിടെ വന്ന് പാൽ കൊണ്ടുപോയി കറന്ന് കറക്കാൻ കൂടി പാലും കൊണ്ട് കൊടുത്ത് നേരെ സ്കൂളിലേക്ക് പോകുമായിരുന്നു ഈ കന്നാലി വളർത്തൽ മാത്രമല്ലാതെ മറ്റെന്തെല്ലാം കൃഷികളാണ് ചെയ്തു പോകുന്നത് കപ്പ കൃഷി നല്ല രീതിയിൽ കപ്പ കൃഷി ഉണ്ടായിരുന്നു അത് ബെന്നിയുടെ മരണത്തിന് ശേഷം കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാനെല്ലാം ബുദ്ധിമുട്ടായതുകൊണ്ട് അത് തൽക്കാലത്തിന് നിർത്തിവച്ചു പിന്നെ തേനിച്ച കൃഷിയുണ്ട് റബ്ബർ കൃഷി നെൽകൃഷിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം നെൽകൃഷി ഇപ്പം ചെറുതായിട്ട് തൊട്ട് മുകളിലുള്ളവരെല്ലാം കാന കയറിയത് മൂലം വെള്ളം മുഴുവൻ കായൽ പോലെ തോട്ടി കൊണ്ട കൊണ്ട വെള്ളം കണ്ടത്തിലേക്കാണ് വന്നത് അതുകൊണ്ട് നമ്മൾ ഒരു പ്രാവശ്യം കൃഷി ചെയ്തപ്പോൾ അത് മുഴുവൻ ഒഴുകിപ്പോയി അപ്പൊ അതുകൊണ്ട് ഈ നല്ല പൈസ മുടക്കണം നമുക്കത് വരമ്പെല്ലാം വെച്ച് അതുകൊണ്ട് ഇപ്പൊ കൃഷി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് സംഭവിച്ചത് ബെന്നിച്ചേട്ടന് പത്തുമണിയായപ്പോ പണിയെല്ലാം തീർത്ത് കടന്നതാണ് രാത്രി ഒരു പന്ത്രണ്ട് മണിയാക്കണം അന്നേരം എന്താ വിഷമം തോന്നി തന്നെ വിളിച്ചു വിളിച്ച് ഉടനെ തന്നെ അഞ്ചുമിനിറ്റിനുള്ള മരിക്കുകയാണ് ഉണ്ടായത് അതിനുശേഷമാണ് ഇങ്ങനെ ഈ കൂടുതലായിട്ടും ഈ പശു വളർത്തലെല്ലാം തന്നെ ചേച്ചിയുടെ നേതൃത്വത്തിൽ കുട്ടികളെല്ലാം ചേർത്ത് ചെയ്യാൻ തുടങ്ങിയത് അല്ലേ അതെ അപ്പം മരിച്ച ആ സമയത്ത് എനിക്ക് പെട്ടെന്നുള്ള ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ ഒരു ഭയം പോലെ തോന്നി തോന്നിയതുകൊണ്ട് അപ്പം ഞാൻ എങ്ങനെയെങ്കിലും റബ്ബറുള്ളത് വെട്ടിപ്പറക്കിയെടുത്ത് പിള്ളേരെ നന്നായി പഠിപ്പിച്ച് ചാച്ചന്റെ കാര്യം നോക്കി ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണം എന്നാണ് ഞാൻ ചിന്തിച്ചത് അപ്പോൾ അതുകൊണ്ട് കന്നാലികൾ കൊടുക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചെടുത്തു അപ്പോൾ ഒന്ന് ബന്ധുക്കളോടൊക്കെ കൊടുക്കുന്ന കാര്യം പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോൾ കേട്ടുകൊണ്ടിരുന്ന മാത്തു അത് കേട്ടിട്ട് ആരുമില്ലാത്ത സമയത്ത് എന്റെ അടുത്ത് വന്നിട്ട് അമ്മേ കന്നാലിന് കൊടുക്കുവാണോന്ന് ചോദിച്ചു കൊടുത്തേക്കാം നമ്മൾ തന്നെയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു കൊച്ചു കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു അമ്മ കൊടുക്കണ്ട ഞാൻ നോക്കിക്കോളാം അമ്മ ഒന്നിനും കൂടണ്ട എന്നും പറഞ്ഞ് കൊച്ചൊറ്റയ്ക്ക് ധൈര്യപൂർവ്വം ഏറ്റെടുക്കുകയാണ് ഉണ്ടായത് അതിനുശേഷം ഞങ്ങളെല്ലാം അവന്റെ ഒപ്പം തന്നെ എല്ലാ കാര്യത്തിനും ഉണ്ടായിരുന്നു മാത്യുവിന്റെ ഒരു നേതൃത്വത്തിലാണ് എല്ലാരും കൂടെ ചേർന്ന് പിന്നീട് ഇത് പശുവിനെ വളർത്തൽ മുന്നോട്ട് കൊണ്ടുപോയതല്ലേ ആ കൊച്ചിന്റെ ഒരു ധൈര്യമാണ് ഞങ്ങൾ ഈ കന്നുകാലി വളർത്തി ഇത്രയും നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചത് പപ്പായുടെ കൂടെ നടന്ന് കാര്യങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കി ചെയ്യുന്നത് കൊണ്ട് അവനെല്ലാം കൃത്യമായ രീതിയിൽ അറിയാമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല സാധാരണ രീതിയിൽ നമ്മൾ ഈ പശുവിന് എന്തെല്ലാം ഒക്കെയാണ് തീറ്റകൾ കൊടുത്തുകൊണ്ടിരുന്നത് പുല്ല് അതുപോലെ കാലിത്തീറ്റ ആണോ ആ രാവിലെ ഞങ്ങൾ കറവും കറക്കും കറന്നു കഴിഞ്ഞാൽ കാലിത്തീട്ട് കൊടുത്തിട്ട് നമ്മുടെ ഇവിടെ അഞ്ച് ആറ് ഏക്കറോളം നിലം കൃഷി ചെയ്യാതെ കിടപ്പുണ്ട് അപ്പം നമ്മളത് രാവിലെ കൊണ്ടൊക്കെ കെട്ടും അത് കഴിഞ്ഞിട്ട് വലിയ വെയിലാവുമ്പം താണലത്തേക്ക് കയറ്റി വെള്ളം എല്ലാം കൊടുത്ത് കെട്ടി അപ്പോൾ അവിടെ തന്നെ കറക്കാൻ പറ്റി അവിടെ തന്നെ കറക്കുവാറു കാരണം ഇത്രയും കന്നുകാലികളെ തോഴത്തിലേക്ക് കൊണ്ടുവരുന്ന ബുദ്ധിമുട്ടാണ് അങ്ങനെ കറന്ന് പാൽ കൊടുക്കും വെയിൽ അതൊക്കെ ശാന്തമായി കഴിയുമ്പോൾ ഞങ്ങള് തിരിച്ച് പാടത്തേക്കാൻ ഇറക്കി കെട്ടി സന്ധ്യ വൈകുമ്പോഴത്തേനും തോൽത്തി കയറ്റി കെട്ടി കാലിത്തീറ്റം കൊടുത്ത് തീർക്കുമായിരുന്നു അങ്ങനെയായിരുന്നു കാര്യങ്ങള് നടത്തിക്കൊണ്ടിരുന്നത് അതോടൊപ്പം തന്നെ ഈ റബ്ബർ വെട്ടലും ചെയ്തിരുന്നു ചെയ്തിരുന്നു എല്ലാം തേനീച്ച കൃഷിയും കപ്പ കൃഷി അതുപോലെ റബ്ബർ കൃഷി നെൽകൃഷി എല്ലാം ഇതിന്റെ കൂടെ തന്നെ മുമ്പോട്ട് ഈ റബ്ബർ നടത്തിക്കൊണ്ടിരുന്നത് പപ്പ മരിച്ചതിന് ശേഷം മാത്യു ചെറുതായിട്ട് ദിവസം ഒരു പത്തൊമ്പതെണ്ണമൊക്കെ വീതം വെട്ടിക്കൊണ്ടിരുന്നു പിന്നെ പടുത്തും ഇതും ഒരുപോലെ മുമ്പോട്ട് കൊണ്ടുപോകാൻ എല്ലാം കൂടെ ആയപ്പോള് അതത്ര ശരിയായ രീതിയിലായിരുന്നില്ല പിന്നെ നമ്മൾ വേറെ ആളെ അടുത്ത ദിവസം വെട്ടുകൊടുത്തേപ്പിച്ചു ഈ തേനീച്ച കൃഷി എങ്ങനെയാണ് ചെയ്യുന്നത് നേരത്തെ ഇവിടെ വലിയ തോതിൽ വൻ തേനീച്ചയുടെ കൃഷി ഉണ്ടായിരുന്നു പിന്നീടത് പപ്പ മരിക്കുന്നതിന് മുമ്പ് ചെറിയ രീതിയിലുണ്ടായിരുന്നു പിന്നെ വെപ്പ മരിച്ചതിന് ശേഷം അത് കൃത്യമായ രീതിയിൽ നോക്കാൻ പറ്റാതെ വന്നതുകൊണ്ട് ചെറു വൻതേനിച്ച കൃഷി നിന്നുപോയി പിന്നെ ചെറുതേനിച്ച ഒരു പത്തിരുപത് പെട്ടിയോളം നമുക്കുണ്ട് അത് മാത്രമാണ് കൈകാര്യം ചെയ്യുന്നത് हर जोखिम से निकलकर फसल आए सुरक्षित हो जाए के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा एवं किसान कल्याण मंत्रालय भारत सरकार നമുക്ക് അത് സാധിക്കുന്നുണ്ടോ തേൻ വിൽക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം പപ്പ ഉണ്ടപ്പോ അത് പുറത്തിറങ്ങി പോയി അന്വേഷിച്ചുറങ്ങി കൊടുക്കാൻ സാധിക്കുവായിരുന്നു ഇപ്പൊ പിള്ളേർ ഇങ്ങനെ സ്കൂളിലെല്ലാം പോകുന്നൊണ്ടും പിന്നെ എനിക്ക് അങ്ങനെ പറ്റാത്ത സാഹചര്യം ഉള്ളത് കൊണ്ടും അതിന്റെ വിൽപ്പന അങ്ങനെ നടക്കുന്നില്ല തേൻ കിട്ടുന്നത് നമ്മൾ അത് പിഴിഞ്ഞെടുത്ത് അരിച്ച് വേലത്ത് വെച്ച് വെള്ളമെല്ലാം പറ്റിച്ച് നന്നായിട്ട് കഴി വൃത്തിയായി കുപ്പിയിൽ ഒഴിച്ച് അടച്ചു വെക്കും അത് കഴിഞ്ഞിട്ട് നമ്മളെ അറിയാവുന്നവര് നമ്മൾ അന്വേഷിച്ച് വരും അന്വേഷിച്ച് വരുമ്പോ നമ്മളത് കപ്പയൊക്കെ കൃഷി ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ ഇപ്പോഴും കപ്പ കൃഷി ഉണ്ടോ ഇപ്പൊ കപ്പ കൃഷി ഇല്ല കൃഷിയില്ലാതെ നമ്മളത് നിന്നുപോയി കാരണം നമ്മൾ ചെയ്തോടെ നമ്മൾ ചെയ്യുമായിരുന്നു പക്ഷെ അവിടെ മുള്ളമ്പനിയുടെ ഒക്കെ ശല്യം ഭയങ്കരമായി അതെല്ലാം പറിച്ചു കളയുമായിരുന്നു അപ്പം നമ്മളെ കൊണ്ട് അത് സാധിക്കുന്നില്ല അതുകൊണ്ട് പിന്നെ ചെയ്തില്ല നെൽകൃഷിപ്പുണ്ടോ ഇപ്പം ഈ വർഷം ചെയ്തിട്ടില്ല അപ്പം അത് ആ വെള്ളത്തിന്റെ പ്രശ്നം വെള്ളം ഒഴി കയറുന്നോണ്ട് ചെയ്യാൻ സാധിക്കില്ല കുറെ സഹായങ്ങളും മറ്റും ഒക്കെ കിട്ടിയതുകൊണ്ട് ഇപ്പോൾ ഒരുവിധം വീണ്ടും പച്ചപിടിച്ച് വരുന്നു ഒരു വിധം അല്ലേ അപ്പോൾ തീർച്ചയായും ഇപ്പം ജീവിതം കുറച്ചുകൂടെ മുമ്പോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നു എങ്കിലും പഴയ രീതിയിൽ തന്നെ അധ്വാനിച്ച് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം മക്കൾ എത്ര പേരാണുള്ളത് മൂന്ന് പേരാണുള്ളത് മൂത്തവൻ ജോർജ് പ്ലസ് ടു കഴിഞ്ഞ് ഐ എൽ ടി സി പാസ്സായി ഇങ്ങനെ കാനഡയ്ക്ക് പോകാനായിട്ടിരിക്കുന്നു രണ്ടാമത്തെ മാത്യു ഇപ്രാവശ്യം പത്തിൽ എക്സാം എഴുതാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു പിന്നെ റോസ്മേരി മേരി ഒമ്പതിൽ പഠിക്കുന്നു ആറക്കുളം സെൻറ്റ് മേരീസിലാണ് മൂന്ന് പേരും പഠിച്ചതും പഠിച്ചുകൊണ്ടിരിക്കുന്നതും സഹായിക്കാറുണ്ടോ പശുവിന്റെ നോട്ടത്തിലും അതുപോലെ കൃഷി തീർച്ചയായും ആങ്ങളമാരുടെ ഒപ്പം അവളും എല്ലാ കാര്യത്തിനും ഒപ്പത്തിനൊപ്പം തന്നെ ഉണ്ട് പിന്നെ പ്രായത്തിൻറെതായ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ റോസ്മേരി ആങ്ങളമാരുടെ ഒപ്പം തന്നെ രാവിലെ തൊഴുത്തിൽ കയറി പശുവിനെ എല്ലാം കുളിപ്പിച്ച് വൃത്തിയാക്കുന്നത് അവളുടെ ജോലിയാണ് പിന്നെ ബാക്കി എന്ത് സഹായം വേണേലും കറക്കാൻ മൂക്കേറെ പിടിക്കുക എന്ന് വേണ്ട ബാക്കി എല്ലാ കാര്യങ്ങളും അവള് ചെയ്യും പിന്നെ അത് തന്നെ എന്നെ വീട്ടു ജോലി കാര്യങ്ങളെല്ലാം അവള് വേണ്ട രീതിയിൽ നല്ല രീതിയിൽ തന്നെ ആഹാരം പാകം ചെയ്യാനും എല്ലാം ചെയ്ത് സഹായത്തിനൊപ്പമുണ്ട് വെള്ളിയാമറ്റത്തെ ചേച്ചിയും മക്കളുമാണ് ഇന്ന് നമ്മുടെ ഉള്ളത് അവരില് മൂത്തയാളായ ജോർജ് ബെന്നി കാലിൽ വളർത്തലിലെ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നു എങ്ങനെയൊക്കെയാണ് പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് നേരത്തെ കാലത്തീറ്റ പ്രശ്നം വരുന്നതിന് മുമ്പ് നമ്മൾ രാവിലെ നാലേ മുക്കാൽ ആ സമയ ക്യാമ്പേക്കും പിന്നെ പശുവിനെ കുളിപ്പിക്കും കുളിപ്പിച്ചു കഴിഞ്ഞ് ഇപ്പൊ കറക്കാൻ തുടങ്ങും ഈ കറവ അനിയന് ചെറുപ്പം മുതൽ അറിയായിരുന്നു ഞാൻ അച്ഛൻ മരിച്ച ശേഷം അനിയൻ പഠിപ്പിച്ചു മാത്യു ആണ് ആദ്യം കറവ് പഠിച്ചിരുന്നത് തീർച്ചയായും അതിനുശേഷം പയ്യ പശുക്കളെ കണ്ടത്തിലൊക്കെ കൊണ്ടൊക്കെ കിട്ടും അല്ലെങ്കിൽ പുല്ല് വെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പുല്ല് ഇട്ട് കൊടുക്കും അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങള് സ്കൂളിൽ പോകും പിന്നെ വൈകുന്നേരം വന്നിട്ട് കയറ്റി കെട്ടും അതിനിടയ്ക്ക് അമ്മ പോയി കനാലേ നോക്കും വെള്ളമൊക്കെ എല്ലാത്തിനും കൊടുക്കും വേനക്കാണെങ്കിലും അവിടെ കാനൊക്കെ കേറിയിട്ടുണ്ട് അപ്പൊ അവിടെ നിന്ന് വെള്ളമൊക്കെ കോരി അങ്ങ് കൊടുക്കും പിന്നെ ഞങ്ങളും കൂടെ വന്നിട്ട് കയറ്റി പിടിച്ചിട്ടുണ്ടോ എനിക്ക് എനിക്കറിയത്തില്ല നന്നായിട്ട് വെട്ടൻ മാത്യുനെ നന്നായിട്ട് അറിയാം ഞാൻ വെട്ടിയാൽ ഇങ്ങനെ റൗണ്ട് സംഭവം ഉണ്ടായി എന്താണ് റൗണ്ടായിട്ട് അന്നേരം ഞങ്ങൾ ഓർത്തു ഇനി ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ ഒരിക്കലും സാധിക്കില്ലെന്നാണ് ഞങ്ങൾ ഓർത്തത് ഇനി ഒരിക്കലും പോയി തകർന്നു പോയി ഇനി ഒരിക്കലും ഈ കന്നാലിയുടെ ഇതിലേക്ക് ഇല്ലെന്ന് തന്നെ ആയിരുന്നു തീരുമാനം അതിനുശേഷം ഞങ്ങൾ എല്ലാവരും സഹായിച്ചു അപ്പൊ ഞങ്ങൾ ഈ സഹായം ഒട്ടും പ്രതീക്ഷിച്ചതല്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് എല്ലാവരുടെ സഹായമൊക്കെ കിട്ടിയത് കൊണ്ട് ഞങ്ങൾക്ക് ഇനി നല്ല രീതിയിൽ പുതിയ കന്നാലികളെ മുമ്പോട്ട് കൊണ്ടാൻ സാധിക്കുന്നുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട കഥാപാത്രമായ മാത്യു ബെന്നെയാണ് അടുത്തായിട്ട് സംസാരിക്കുന്നത് മാത്യു അനുഭവങ്ങൾ ഒന്ന് പങ്കുവച്ചു റബ്ബർ വെട്ടാൻ പഠിച്ചതെങ്ങനെയാണ് കറവ പഠിച്ചത് എങ്ങനെയാണ് പിന്നെ അന്നുണ്ടായ സംഭവം അതൊക്കെ ഞാൻ ആദ്യമായിട്ട് കറവ പഠിച്ചത് അച്ഛൻ പശുവിനെ കറക്ക നേരത്തെ അകി കഴുകി കറക്കുമ്പോൾ ഞാൻ ആദ്യമേ അകടക്കെ കഴുകി കൊടുക്കും പിന്നെ കുറച്ചു ദിവസം കഴിയുമ്പോൾ പയ്യെ ആദ്യമേ ശകലിച്ച് കറന്നു തുടങ്ങി അന്നേരത്തേക്ക് അച്ഛൻ അല്ലാത്തതിനെ കറന്നു വരുന്ന ബാക്കി കറക്കുമ്പോഴത്തേക്കും അങ്ങനെ കറന്നു കിടന്ന് അന്ന് മലയാളം പഠിച്ചു മൂന്നാം ക്ലാസ് ആയപ്പോൾ മുതൽ പഠിച്ചു അന്ന് മുതൽ കറവ് പഠിച്ചു പിന്നെ അച്ഛൻ മരിച്ച ശേഷം ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോയി ഇല്ലാത്തതുകൊണ്ട് ചേട്ടൻ എൻ്റെ കൂടെ കൂടി പിന്നെ അമ്മയെല്ലായിരുന്നു കൂടെ ബാക്കി എൻ്റെ പുറകെ കൂടിയായിരുന്നു എൻ്റെ ഇടയ്ക്ക് കാൽത്തീറ്റ പ്രശ്നം വന്നായിരുന്നു അന്നേരം മഞ്ഞേനെ മുന്നേ എഴുപത് ലിറ്ററോളം പാല് കൊടുത്തോണ്ടിരുന്ന ഞങ്ങളുടെ സൊസൈറ്റിയിൽ അതെല്ലാം വീടുകളിൽ കൂടെ കൊടുക്കുമായിരുന്നു അന്നെല്ലാം കൈകൊണ്ട് തന്നെ കറക്കുന്നത് കറും മെഷീൻ ഇല്ലായിരുന്നു കാൽത്തിയ പ്രശ്നം വന്ന പിന്നെ നേരെ ഇരുപത്തഞ്ചിൽ നിന്ന് കുറഞ്ഞ് കുറഞ്ഞ് പതിനഞ്ചിലേക്ക് ഇപ്പോൾ വന്നു അത് കഴിഞ്ഞിട്ട് അന്ന് കപ്പത്തൊല്ലിയൊക്കെ കൊടുക്കുമായിരുന്നു പണ്ടേ മുതലേ അച്ഛനും അച്ഛൻ്റെ അച്ഛനും ഒക്കെ കൊടുക്കുന്നേ ഞങ്ങൾക്ക് മുകളിൽ പാറയുണ്ട് അവിടെ കപ്പ നട്ട് അവിടെ കൃഷി അത് അതിൻ്റെ കപ്പത്തൊല്ലി ഉണങ്ങിയൊക്കെ കട്ടൻ കപ്പയുടെ തൊല്ലിയെല്ലാം കൊടുക്കുന്നേ മുപ്പത്തൊന്നാം തീയതി രാത്രിക്ക് എട്ടര ആയപ്പോഴത്തേക്കും കൊടുത്തു പിന്നെ പശുക്കളെ ഓരോന്നും ഓരോ നേട്ടത്തെ തൊഴുതി തന്നെ കാലിൽ നേരത്ത് കുത്തി നിൽക്കാൻ പറ്റുന്നില്ല പിന്നെ കാലിന് തളർച്ചു വന്ന പോലെ വീടിന് എല്ലാം അപ്പം തന്നെ വീണു ആ സമയത്ത് മൊത്തം വീണു പറ്റുന്നതന്നെ കഴിച്ച് പുറത്തേക്ക് വിടുകയും അങ്ങനെ പല സ്ഥലത്തോടെയൊക്കെ പലതും പോയി അങ്ങനെ പതിമൂന്നെണ്ണം പോയി ഒമ്പതെണ്ണം ജശവിട്ട് പോന്നു പിന്നെ നാട്ടുകാരെ സഹായം അന്ന് രാത്രിക്ക് എല്ലാവരും ചെയ്തായിരുന്നു പിന്നെ ഡോക്ടർമാർ അന്ന് പതിനൊന്ന് മണി രാത്രിക്ക് ബാക്കി സഹായങ്ങൾ അത് അച്ഛൻ പോയി പിന്നെ റബ്ബർ രണ്ട് കൊല്ലമായിട്ട് വെട്ടാതെ കിടക്കും എന്നാലും ചുമ്മാ ഞാൻ വെട്ടി അങ്ങനെ ആ അച്ഛൻ വിട്ടെന്ന് അല്ല കണ്ടിട്ടുണ്ട് അങ്ങനെ ആ ഒരു ഐഡിയ വെച്ച് വെട്ടിയത് ഇനി മുന്നോട്ട് തന്നെ കാരണം എല്ലാവരുടെയും സഹായത്തോടെ കൊറേ പശുക്കളെയും അങ്ങനെ നല്ല കറവയുള്ള പശുക്കളെയൊക്കെ കിട്ടി ഞാൻ അതിങ്ങളെ വളർത്തി വലിയ കറവളൊക്കെയാണെന്ന പറഞ്ഞ് നിങ്ങളെ വളർത്തി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹം ഇനി ഈ സാധാരണ ഒരു മാധ്യമങ്ങളിൽ തന്നെ അങ്ങനെ കാര്യമായിട്ട് പറയപ്പെടാത്ത എടുത്ത് കാണിക്കപ്പെടാത്ത വ്യക്തിയാണ് റോസ്മേരി ബെന്നി ഇവരുടെ ഇളയ സഹോദരിയാണ് റോസ്മേരി ബെന്നി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിരുന്നത് എന്ന് നമുക്ക് ചോദിക്കാം പശുവിനെ കുളിപ്പിക്കണതും അവിടെ ആയി കൊടുക്കണതും എല്ലാം ഞാനാണ്

മാത്യു ബെന്നിന് എന്താണ് പഠനത്തിന് ശേഷം എന്ത് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ എന്തായാലും എല്ലാവർക്കും എല്ലാ ഭാവങ്ങളും നേരുന്നു കൂടുതൽ ഊർജ ശ്രദ്ധയോടുകൂടി പഠനത്തിലും അതുപോലെ കന്നുകാലി വളർത്തലും മറ്റു കൃഷികളിലും എല്ലാം മുന്നോട്ട് പോകാനും ഭാവി പ്രതീക്ഷകളെല്ലാം സഫലമാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു ഇതുവരെ നമ്മളോട് സംസാരിച്ചത് പള്ളിയമ്പറ്റത്തെ കർഷകയായ ഷൈനി ബെന്നിയും മക്കളായ ജോർജ് ബെന്നി മാത്യു ബെന്നി റോസ്മേരി ബെന്നി എല്ലാവർക്കും എല്ലാ ആശംസകളും ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് ഒത്തിരി നന്ദി തൊടുപുഴ വെള്ളിയാമറ്റത്തെ കർഷകയായ ശ്രീമതി ഷൈനി ബെന്നി മക്കളായ ജോർജ് ബെന്നി മാത്യു ബെന്നി റോസ്മേരി ബെന്നി എന്നിവരുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഇനി കാർഷിക അറിവുകൾ കറിവേപ്പ് കാര്യത്തിൽ വമ്പൻ വെള്ളയണി കാർഷിക കോളേജിലെ പ്രൊഫസർ ഡോക്ടർ ഐ ശ്രീലതാകുമാരിയുടെ ലേഖനത്തിൽ നിന്നു ചുക്ക് ചേരാത്ത കഷായമില്ല എന്ന് പറഞ്ഞതുപോലെ കറിവേപ്പില ചേരാത്ത കറികളില്ല കേരളീയർക്ക് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലെയും പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പാചകത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ഒരു സുഗന്ധ ഇല വ്യഞ്ജനമാണ് കറിവേപ്പ് ഇന്ത്യയെ കൂടാതെ ശ്രീലങ്ക മ്യാൻമാർ നേപ്പാൾ ചൈന ലാവോസ് തായ്ലാൻഡ് വിയറ്റ്നാം തുടങ്ങി മിക്കവാറും എല്ലാ ഏഷ്യൻ രാജ്യങ്ങളിലും ഭക്ഷണത്തിന് സുഗന്ധം പകരാൻ കറിവേപ്പില ഉപയോഗപ്പെടുത്തുന്നുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളും കറിവേപ്പിൻ്റെ സുഗന്ധത്തിലും ഔഷധത്തിലും ആകൃഷ്ടരാണ് ഇംഗ്ലണ്ടിലും അമേരിക്കയിലുമൊക്കെ കറിവേപ്പ് കൃഷി ചെയ്യാൻ അവർ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അതിശൈത്യത്തെയും ഹിമപാതത്തെയും അതിജീവിക്കാൻ കറിവേപ്പിന് കഴിയാത്തതുകൊണ്ട് വീട്ടിനുള്ളിൽ ചട്ടികളിൽ ഒരു അലങ്കാര സസ്യത്തെ പോലെയാണ് അവർ ഇതിനെ വളർത്തുന്നത് വേപ്പ് മരങ്ങളെ അപേക്ഷിച്ച് കറിവെയ്പ് വളരെ ചെറിയ ഒരു മരമോ കുറ്റിച്ചെടിയോ ആണ് സാവധാനത്തിലാണ് വളർച്ച അഗ്രശാഖ മുറിക്കാതെ ഇരുന്നാൽ അഞ്ചോ ആറോ മീറ്റർ വരെ ഉയരത്തിൽ വളരും എന്നാൽ കൃഷിയിടങ്ങളിൽ വിളവെടുക്കാനുള്ള സൗകര്യത്തിനായി ഏതാണ്ട് ഒരു മീറ്റർ ഉയരത്തിലെത്തുമ്പോഴേക്കും അഗ്രശാഖ പ്രൂൺ ചെയ്ത് പാർശ്വശാഖകളുടെ വളർച്ച പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് എല്ലാത്തരം മണ്ണിലും കറിവേപ്പ് നട്ടു വളർത്താമെങ്കിലും മണൽ കലർന്ന ചുവന്ന പശ്ചിമരാശി മണ്ണാണ് കൃഷിക്ക് ഏറെ യോജിച്ചത് സമുദ്രനിരപ്പിൽ നിന്ന് ആയിരം മീറ്റർ വരെ ഉയരമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാം അല്പം ചൂടും വരൾച്ചയും സഹിച്ചാലും ശൈത്യം താങ്ങാനാവില്ല കറിവേപ്പിന് സൂര്യപ്രകാശവും ജലവും ഇതിൻ്റെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ കൂടാതെ ബംഗാളിലും മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും കറിവേപ്പ് കൃഷി ചെയ്യുന്നുണ്ട് കേരളത്തിലെത്തുന്ന കറിവേപ്പിലയിൽ നല്ലൊരു ഭാഗം തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ സേലം തിരുച്ചിറപ്പള്ളി എന്നിവിടങ്ങളിൽ നിന്നും വരുന്നതാണ് ഇവിടങ്ങളിൽ രണ്ടിന് കറിവേപ്പ് കണ്ടുവരുന്നു ചുവന്ന ഇല മധ്യനിരമ്പുള്ളതും പച്ച ഇല മധ്യനിരമ്പുള്ളതും കർഷകർ ചുവന്ന ഞരമ്പുള്ള ശെങ്കൊമ്പ് എന്ന പ്രാദേശിക ഇനമാണ് കൂടുതൽ കൃഷി ചെയ്യുന്നത് കൂടാതെ കർണാടകയിലെ ധാർവാഡ് കാർഷിക സർവകലാശാല പുറത്തിറക്കിയ ധാർവാഡ് വൺ ധാർവാഡ് ടു എന്നീ ഇലങ്ങൾ പ്രചാരത്തിലുണ്ട് വിത്തുപയോഗിച്ചാണ് കറിവേപ്പ് പ്രധാനമായും കൃഷി ചെയ്യുന്നത് നല്ല വിളഞ്ഞു പഴുത്ത് കറുപ്പ് നിറമാർന്ന വിത്തുകൾ സംഭരിച്ച് തവാരണയിലോ പോട്ടിംഗ് മിക്സർ നിറച്ച പോളിത്തീൻ ബാഗിലോ പാകി മുളപ്പിച്ച് ഒരു വർഷം പ്രായം എത്തുമ്പോൾ പ്രധാന കൃഷിയിടത്തിൽ പറിച്ചു നടാവുന്നതാണ് കാലവർഷത്തിനു മുമ്പായി ഒരടി നീളം വീതി താഴ്ച എന്നിവയുള്ള കുഴികൾ തൊണ്ണൂറ് നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ അകലത്തിൽ എടുത്ത് അവയിൽ മേൽമണ്ണ് കാലിവളമോ കമ്പോസ്റ്റോ ചേർത്ത് നിറച്ച് വയ്ക്കാവുന്നതാണ് കാലവർഷാരംഭത്തോടെ തയകൾ നട്ട് സംരക്ഷിക്കേണ്ടതാണ് മഴ കുറവുള്ളപ്പോൾ മൂന്ന് ദിവസത്തിൽ ഒരിക്കലെങ്കിലും തൈകൾ നനയ്ക്കണം ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്യാമെങ്കിലും മെച്ചപ്പെട്ട വിളവ് ലഭിക്കണമെങ്കിൽ ചെടിയൊന്നിന് ആണ്ടിൽ ഇരുപത് കിലോഗ്രാം കാലിവളം നൽകണം കറിവേപ്പ് നട്ട് ഒരു വർഷം കഴിയുമ്പോൾ തൊട്ട് വിളവെടുത്തു തുടങ്ങാം ഒന്നാം വർഷം അഗ്രശാഖ പ്രൂൺ ചെയ്ത് അഞ്ചോ ആറോ പാർശ്വശാഖകൾ വളരാൻ പ്രോത്സാഹിപ്പിച്ചാൽ രണ്ടും മൂന്നും വർഷത്തിൽ ആദ്യത്തെ വർഷം ലഭിച്ചതിൻ്റെ അഞ്ചോ ആറോ ഇരട്ടി വിളവ് ലഭിക്കും വിപുലമായി കൃഷി ചെയ്യുമ്പോൾ ആദ്യത്തെ വർഷം നാനൂറ് കിലോ വിളവ് ലഭിച്ചാൽ രണ്ടാം വർഷം രണ്ട് ടണ്ണും മൂന്നാം വർഷം രണ്ട് ദശാംശം രണ്ട് ടണ്ണും നാലാം വർഷം രണ്ട് ദശാംശം അഞ്ച് ടണ്ണും അഞ്ചാം വർഷം തൊട്ട് മൂന്ന് ദശാംശം അഞ്ചു മുതൽ അഞ്ച് ടൺ വരെയും ലഭിക്കും നന്നായി പരിചരിക്കുകയാണെങ്കിൽ ഒരിക്കൽ നട്ട കറിവേപ്പിന് ഇരുപത് ഇരുപത്തിയഞ്ച് വർഷം വരെ തുടർച്ചയായി വിളവ് നൽകാനുള്ള കഴിവുണ്ട് രണ്ടര മൂന്ന് മാസത്തിലൊരിക്കൽ വിളവെടുപ്പ് നടത്താം കറിവേപ്പില പച്ചയായി പൊതിമയോടെ ഉപയോഗിക്കേണ്ട സുഗന്ധ ഇലയാണ് ഇല മൂക്കും തോറും അതിലെ ബാഷ്പശീല തൈലത്തിൻ്റെയും ഓറിയോ റൈസിൻ്റെയും അളവ് കുറഞ്ഞു വരും കറിവേപ്പിലയ്ക്ക് സുഗന്ധ പകരുന്ന കീനിഗിൻ ആൽഫ പൈനിൻ ബീറ്റ പൈനിൻ ടർപ്പിനിൻ എന്നിവ ഇടത്തരം മൂപ്പുള്ള ഇലകളിലാണ് കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഇലകൾ ഉണക്കിയോ പൊടിച്ചോ ഉപയോഗിക്കുമ്പോൾ സുഗന്ധ വസ്തുക്കളുടെ എഴുപത് ശതമാനവും നഷ്ടപ്പെടുന്നു ഇലയിൽ മിതമായ തോതിൽ വിറ്റാമിൻ എയും ധാരാളം കാൽസ്യവും ഉണ്ട് നിത്യവും കഴിക്കുന്ന ഭക്ഷണത്തിൽ കറിവേപ്പിലും ഉൾപ്പെടുത്തുന്നത് കണ്ണിൻ്റെയും പല്ലിൻ്റെയും എല്ലിൻ്റെയും ആരോഗ്യത്തിന് നല്ലതാണ് കടുക് താളിക്കുമ്പോൾ എണ്ണയിലിടുന്ന ഇലയിൽ നിന്ന് വിറ്റാമിൻ എ പൂർണ്ണമായും എണ്ണയിൽ ലയിച്ചു ചേരുന്നു വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം നമ്മുടെ കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ